ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നസ് കിച്ചൻ ലാബ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സ് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചിലവില്ലാതെ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിന് സിമ്പിളാണ് ഉണ്ടാക്കാൻ, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു യോഗർട്ടിൻ്റെ പാത്രമാണ്. ഇതിലൊത്ത് നമുക്ക് അടിവശത്ത് ഒന്ന് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. മൂന്ന് ഹോൾസ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് ഇതാക്കുമ്പം കൂടുതൽ വെള്ളമൊഴിക്കുമ്പോൾ നശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജൂട്ടെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്ന് കളറിലുള്ള കോംബോ ജൂട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ ജൂട്ട് എടുക്കുക, അതുപോലെ തന്നെ സാദാ പ്ലെയിൻ വുളൻ എന്ത് എടുത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എന്നിട്ട് മെല്ലെ ഈ ഒരു അറ്റത്ത്, ഇപ്പം ഇത് ശ്രദ്ധിക്കണം, ഈ ഗ്ലാസ് ഭയങ്കര സ്ലിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഇതാക്കാം. ഞാനിപ്പം ഗ്ലൂ ഒന്നും വെക്കുന്നില്ല, അത് നല്ലതിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ല ശ്രദ്ധിച്ചിട്ട് മെല്ലെ ഒന്ന് ഇതാക്കിയെടുക്കുക, ചുരുട്ടി കൊടുക്കുക. സിമ്പിളാണ് ചെയ്യാൻ, അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. എന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കാം. അടിഭാഗത്ത് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഫുൾ ലൈന് വരാം കേട്ടോ. അടിഭാഗത്ത് ഞാനിപ്പോൾ ഒരു ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കുന്നുണ്ട്. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പം ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പീസൊന്ന് മുറിച്ച് കളയാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് പീസ് ജൂട്ട് എടുത്തിട്ട് ഒന്ന് പിരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ബൗളിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് അളവ് നോക്കാം. ഇത് കറക്റ്റാണോ എന്ന് നോക്കാനാണ്. അതിനുശേഷം ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചുകൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയൊന്ന് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലൊന്ന് രണ്ട് പേള് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ പണി. നിങ്ങൾ എന്തായാലും ആക്കി നോക്കുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും അന്നസ് കിച്ചൻ ലാബ് കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺ, ബൈ.